സാമ്പത്തിക സ്വാതന്ത്ര്യം, സാമ്പത്തിക ഭദ്രത, ഇതെല്ലാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നൊരു വാക്കമല്ലേ? അത് പ്രത്യേകിച്ച് ബിസിനസ്. അപ്പോൾ അതെ, അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. ഗുഡ് മോർണിംഗ്. സോ ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മളുടെ ബിസിനസ്സിനെ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സാമ്പത്തികമായി നല്ല നിലയിൽ കൊണ്ടുവരിക, നല്ല ഒരു സാമ്പത്തിക ഭദ്രത, സാമ്പത്തിക അടിത്തറ നല്ല സ്ട്രോങ് ആക്കിക്കൊണ്ട് എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നതിനെ കുറിച്ചാണ്. പല ബിസിനസ്സുകാരും ചെയ്യുന്ന ഒരു തെറ്റെന്താണെന്ന് വെച്ചാൽ, അവർക്ക് വരുന്ന വരുമാനം, കയ്യിലേക്ക് വരുന്ന എല്ലാ വരുമാനവും അവർ പൂർണ്ണമായിട്ടും ബിസിനസ്സിലേക്ക് കൊണ്ട് റീഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആസ് ഇഫ് ഇതിലിങ്ങനെ യാതൊരു വിധമായ ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല നിലയിൽ എല്ലാ സമയത്തും നല്ല രീതിയിൽ പോകും എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത്, അത് പരിപൂർണമായിട്ട് നമ്മുടെ മൈൻഡ് പറയുന്നത് മാത്രമാണ് അല്ലേ. നമ്മളവിടെ വേറെ ലോജിക്കല്ല അപ്ലൈ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരുമാതിരി നല്ല രീതിയിൽ പോകുന്നുണ്ട്, മോശമില്ലാത്ത രീതിയിൽ. നമ്മുടെ മലയാളം പോലും നല്ല രീതിയിൽ പോകുന്നു പറയില്ല, കുഴപ്പമില്ല എന്നല്ലേ പറയുള്ളൂ. ഓക്കെ, പക്ഷെ നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇനിയും അത് തന്നെ തുടരും എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പേരിൽ കിട്ടുന്ന പൈസ മുഴുവൻ ഇതിലേക്ക് തന്നെ റീഇൻവെസ്റ്റ് ചെയ്യും. അവിടെ സേവിങ്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്ലാനിങ് എന്ന് പറയുന്ന സംഭവം തന്നെ അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. ഒരു കാരണം, ആ ബാങ്കിലേക്ക് പോയാൽ ലോൺ കിട്ടുമല്ലോ, നമ്മൾ കറക്റ്റായിട്ട് അടയ്ക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ചിന്തയെല്ലാം ആയിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഒരുപാട് ഗവൺമെന്റിന്റെ പല ഇതും വരുന്നുണ്ടല്ലോ, ആ ലോൺ ഈ ലോൺ എന്നെല്ലാം പറഞ്ഞിട്ട്. സത്യത്തിൽ ബാങ്കിലേക്ക് പോയാൽ മാത്രം അറിയാം അത് കിട്ടുമില്ല എന്നുള്ളത്. ഓക്കെ, സോ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ എല്ലാവരും ഒരു ഫിനാൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂവില്, ഓക്കെ, നമ്മളുടെ എക്സ്പെൻസസ് ആയിക്കോട്ടെ, നമ്മുടെ ഫ്യൂച്ചർ പ്ലാനിങ് ആയിക്കോട്ടെ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, അല്ല നമ്മുടെ മെഷീനറി പ്ലാൻ പർച്ചേസ് ആയിക്കോട്ടെ, എല്ലാം തന്നെ നമ്മൾ എല്ലാം ഒരു ഡിപ്രീസിയേഷൻ വാല്യൂ ഡൗൺ, റിട്ടേൺ ഡൗൺ വാല്യൂ ബേസിസിലാണ് സാധാരണ ചെയ്യുക, ശരിയല്ല. ഏതൊരു അക്കൗണ്ടന്റ് എടുത്ത് പോയി കഴിഞ്ഞാലും എന്ത് പറയുന്ന വെച്ചാൽ, ഓക്കെ ഡിപ്രീസിയേഷൻ റൈറ്റ് ഡൗൺ ചെയ്യും, നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഡിപ്രീസിയേഷൻ റൈറ്റ് ഡൗൺ ചെയ്യാൻ. ഞാൻ ഈ വർഷം കാറ് വാങ്ങിച്ചു, അപ്പോൾ അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും കാറിന്റെ വില എത്ര കുറഞ്ഞു, അതിൻ്റെ അടുത്ത വർഷം പിന്നെയും കുറഞ്ഞു, അതിന് 5 കൊല്ലം ആകുമ്പോഴേക്കും 0 ആയി. ആഹാ, എൻ്റെ കാറിന്റെ വില ബുക്ക് പ്രകാരം 0 ആയി, പക്ഷേ എനിക്ക് വിൽക്കുമ്പോൾ ഒരു എമൗണ്ട് കിട്ടുന്നുണ്ട്, അത് വിറ്റിട്ട് ആ എമൗണ്ട് വെച്ചുകൊണ്ട് അതും അതിൻ്റെ കൂടെ വേറെ പിന്നെയും കടന്നു എടുത്തുകൊണ്ട് ഞാൻ വേറെ കാറ് വാങ്ങിക്കും. ഇതുപോലെ തന്നെയാണ് മെഷീനറി, ഇതുപോലെ തന്നെയാണ് ബിൽഡിംഗ് ഡെവലപ്മെന്റ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലാണ്. അതിന് പകരം ഞാൻ പറയുന്നത് ഒരു മാറ്റി ചിന്തിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതായത് ഞാനത് എന്റെ ക്ലയൻസിന് ഞാനത് എക്സൽ ഷീറ്റിൽ തന്നെ, എക്സൽ ഫോർമാറ്റിൽ തന്നെ ഡു ഇറ്റ് യുവർസെൽഫ് എന്നുള്ള രീതിയിൽ ഇതിഷ്ടം നമ്പേഴ്സ് മാത്രം ഫിൽ ചെയ്താൽ അവർക്ക് കിട്ടുന്ന രീതിയിൽ ഞാൻ എന്റെ കസ്റ്റമേഴ്സും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കത് കേട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ എന്റെ കൺസൾട്ടിങ് എടുക്കുന്നവർ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ എന്റെ ക്ലാസ് അതിന്റെ വെബിനാർ അറ്റൻഡ് ചെയ്യുന്നതിന് ക്ലാസ് അറ്റൻഡ് ചെയ്തവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ, വേറെ ഒന്നല്ല. ഇപ്പോൾ നിങ്ങളൊരു 1 കോടി രൂപയുടെ ടേൺ ഓവർ ആണ് ചെയ്യുന്നതെന്ന് വെക്കും. ഓക്കെ, നിങ്ങൾ എന്തായാലും 1 കോടി രൂപ തന്നെ തുടർന്ന് എല്ലാ വർഷവും ചെയ്തു വരണം എന്ന് ഒരു ബിസിനസ്സുകാരനും ആഗ്രഹിക്കില്ലല്ലോ. നിങ്ങളുടെ പ്ലാൻ ഉണ്ടാവും അത് 2023 ആകുമ്പോഴേക്കും എനിക്ക് 2 കോടിയുടെ ടേൺ ഓവർ ചെയ്യണം, അല്ലെങ്കിൽ 5 കോടിയുടെ ടേൺ ഓവർ ചെയ്യണം എന്നുള്ളത് അല്ലേ. അപ്പോൾ ആ 1 കോടി നിങ്ങൾ ടേൺ ഓവർ ചെയ്യുമ്പോൾ ആ ടേൺ ഓവറിന് ആവശ്യമായ എംപ്ലോയീസോ അല്ലെങ്കിൽ ആവശ്യമായ മെഷീനറീസോ മാത്രമായിരിക്കില്ല നിങ്ങളൊരു 3 കോടിയുടെ ടേൺ ഓവർ ടാർഗറ്റ് ചെയ്യുമ്പോൾ. കൂടുതൽ സെയിൽസ് എക്സിക്യൂട്ടീവ്സിന് വെക്കേണ്ടി വരും, അല്ലെങ്കിൽ കൂടുതൽ മാർക്കറ്റിംഗ് എക്സ്പെൻഡിച്ചർ ഉണ്ടാക്കേണ്ടി വരും, അല്ലെങ്കിൽ മെഷീനറി അഡീഷണൽ ഒന്നോ രണ്ടോ വാങ്ങിക്കേണ്ടി വരും, അങ്ങനെ പല പല എക്സ്പെൻസസ് ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ ഓഫീസ് തന്നെ മാറ്റി കുറച്ച് വലിയ ഓഫീസിലേക്ക് മാറേണ്ടി വരും അല്ലേ. അപ്പോൾ അതിനെല്ലാം നമ്മൾ എന്താണ് ചെയ്യുക, ആ സമയത്ത് നമ്മൾ ചെലവ് കണ്ടെത്താനാണ് നോക്കുക. അതിനു പകരം ഞാൻ പറയുന്നത്, നമ്മളിപ്പോൾ 1 കോടി ടേൺ ഓവർ, ഉദാഹരണമാണ് കേട്ടോ, 1 കോടിയാണ് ടേൺ ഓവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ടേൺ ഓവറിന്റെ ടാർഗറ്റ് നമ്മുടെ ബഡ്ജറ്റിംഗിൽ ഇവിടെ വലിയൊരു മാറ്റം വരുത്തുന്നു. ബഡ്ജറ്റിംഗിൽ മാറ്റം എന്ന് പറഞ്ഞു പറഞ്ഞല്ല, ആ ഒരു 1 കോടി രൂപ എന്നുള്ളത് നമ്മൾ 1.5 കോടി രൂപ ആക്കിയിട്ട് നമ്മൾ ടാർഗറ്റ് വെക്കുന്നു. എന്തായാലും നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്യാമല്ലോ. ക്ഷമിക്കാം, അപ്പോൾ നമ്മളത് 1.5 കോടി രൂപ ഒരു മാസം എന്നുള്ള രീതിയിൽ നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നു. നിങ്ങൾ എന്നോട് ചോദിക്കാം, സാറേ 1 കോടി തന്നെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, എന്താ കല്യാണം ചെയ്യുന്നത്? ഇപ്പം ഞാൻ 1.5 കോടി ചെയ്യണം എന്ന് പറഞ്ഞാൽ എങ്ങനെ പറ്റുക? വളരെ ന്യായമായ ചോദ്യം തന്നെയാണ്. പക്ഷെ നമ്മൾ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ.
അപ്പോൾ നമ്മൾ എഫേർട്ട് ഇടുന്ന ഒരു കോടി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു കോടി എന്നുള്ളത് 1.5 കോടി ചെയ്യുന്നതിന് 1 കോടിയേക്കാളും വളരെ ഒരു 5% കൂടുതൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ഇതാവശ്യം വരുന്നുണ്ടാവുള്ളൂ. 5 മുതൽ 10% മാത്രമേ കൂടുതൽ എഫേർട്ട് ഇടേണ്ട ആവശ്യം വരുന്നുണ്ടാവുള്ളൂ. ഈ ടേൺഓവർ അഡീഷണൽ ആയിട്ടുള്ള ഒരു 1.25 കോടി 25 ലക്ഷം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ വരുന്ന ടേൺഓവറും കൂടുതൽ വരുന്ന നമുക്ക് ഇൻകവും, അത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ 1 കോടിക്ക് മുകളിൽ ചെയ്യുന്ന ടേൺ ഓവറിൽ വരുന്ന ഇൻകം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ ഒരു അക്കൗണ്ടിലേക്ക് മാറ്റി വെക്കുന്നു. ആ അക്കൗണ്ടിൽ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ ഫണ്ട് നമ്മൾ ഒരിക്കലും തൊടുന്നില്ല. ഓക്കെ, ആ ഫണ്ട് നമ്മൾ തൊടുന്നില്ല. ആ ഫണ്ട് മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഓരോ ആവശ്യങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാനുണ്ടെങ്കിൽ ആ ഫണ്ടിൽ നിന്ന് എടുത്തിട്ടായിരിക്കും പൂർത്തീകരിക്കുക. അപ്പോൾ എന്താണ് അതിന്റെ ഗുണം എന്ന് വെച്ചാൽ, അനാവശ്യമായിട്ടൊരു ബാങ്കിൽ പോയി ലോൺ എടുത്തിട്ട് അവർക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്യും, അത് മാത്രമല്ല അവരുടെ ഒരു പ്രഷർ ഉണ്ടാവുമല്ലോ, അതിനെല്ലാം സാക്ഷ്യം വഹിക്കാതെ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുകൂടാതെ ഇവിടെ ക്യാഷ് റിച്ച് എന്ന രീതിയിലേക്കാണ് മാറുന്നത്. ഓക്കെ, കമ്പനി വന്ന് ഡെപ്റ്റ് അല്ല ക്യാഷ് റിച്ച് എന്നുള്ള രീതിയിലേക്ക് മാറുമ്പോൾ നിങ്ങൾ വേറൊരു നിങ്ങൾ സപ്ലയറുമായി നെഗോഷിയേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ സാധാരണ 30 ദിവസം കൊടുക്കുന്ന ആൾ നിങ്ങൾ പറയാം ഞാൻ 15 ദിവസം കൊണ്ട് ഞാൻ പേയ്മെന്റ് തരാം, എനിക്ക് എത്ര പെർസെന്റ് ഡിസ്കൗണ്ട് തരും. ഈ കാലത്ത് അങ്ങനെ ചോദിക്കുന്ന ഏതെങ്കിലും ഒരു കസ്റ്റമർ ഉണ്ടെങ്കിൽ തീർച്ചയായും ആ സപ്ലൈ 10, 15, 20% ഡിസ്കൗണ്ട് തരാൻ തയ്യാറായിരിക്കും. എന്ന് വെച്ചാൽ അയാൾ ഓൾറെഡി സപ്ലൈ ചെയ്ത സാധനത്തിൽ തന്നെ പലവിടെയും 90 ദിവസമായിട്ടും 120 ദിവസമായിട്ടും പേയ്മെന്റ് വരുന്നുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്കിത് നെഗോഷിയേറ്റ് ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് അവിടെ ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാവും, ഓരോ ഐറ്റംസിനും അപ്പർ ഹാൻഡ് ഉണ്ടാവും, പർച്ചേസിംഗിൽ അപ്പർ ഹാൻഡ് ഉണ്ടാവും, ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ പ്രൈസിംഗിൽ അപ്പർ ഹാൻഡ് ഉണ്ടാവും. അപ്പർ ഹാൻഡ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കോമ്പറ്റീറ്റേഴ്സിനെക്കാളും കുറഞ്ഞ വിലയിൽ കൂടുതൽ ലാഭത്തിൽ നിങ്ങൾക്ക് ഉൽപ്പന്നം കൊടുക്കാനും സാധിക്കും. ശരിയല്ലേ? അപ്പോൾ ഈ രീതിയിൽ ഇപ്പൊ ഉദാഹരണത്തിന് ഒരു 3 കൊല്ലം കഴിഞ്ഞ് നമുക്ക് 5 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് വലിയ മിഷനറി എന്ന് വെച്ചാൽ അതിനെ കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മുടെ ആ ഷീറ്റിൽ ഇട്ടുകൊണ്ട് അതിലേക്ക് അലോക്കേറ്റ് ചെയ്തുകൊണ്ട് ആ ഓരോ മാസവും അതിനുവേണ്ടി വരുമാനം മാറ്റിവെച്ച് ആ വരുമാനം വരുന്ന സമയ ഫുൾഫിൽ ആവുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അത് വാങ്ങിക്കാൻ കഴിയും. ഇതിന് വേറെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇങ്ങനെ ഫണ്ട് ഇങ്ങനെ 1 കോടിക്ക് പകരം 1.5 കോടി ചെയ്യുമ്പോൾ കിട്ടുന്ന ഫണ്ട് നമ്മൾ മാറ്റി വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു അതിനോട് ഭയങ്കര ഹരമാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ കിട്ടുന്ന പൈസയെല്ലാം മാക്സിമം അതിലേക്ക് മാറ്റി വയ്ക്കാൻ എന്താണ് വഴി എന്ന് നോക്കുള്ളൂ. അല്ലാതെ കണ്ണും കൂട്ടിക്കൊണ്ട് റീഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള പരിപാടിക്ക് നമ്മൾ നിൽക്കില്ല. സോ ഈ ഒരു സിസ്റ്റം നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അതിന് ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും അതിന്റെ ഫലം നിങ്ങൾക്ക് ഒരു 6 മാസം അല്ലെങ്കിൽ 7 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് അറിയാൻ കഴിയും. മീൻസ് ഞാൻ പ്രോമിസ് ആയിട്ടാണ് പറയുന്നത്. അതിന്റെ അറിയാൻ കഴിയുന്ന മാത്രമല്ല നിങ്ങൾ പിന്നെ പണത്തെ ഒരുപാട് സ്നേഹിക്കേണ്ടതും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ സാധാരണ പറയാനുള്ള പോലെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഓക്കെ, ഞാൻ എടുക്കും ഹെൽപ്പ്. ഓക്കെ, ഞാൻ പിന്നെ ഈ ഷീറ്റ്സും കാര്യങ്ങളും അഡ്വർടൈസ്മെന്റ് ഓൺലി ഫോർ മൈ ക്ലയൻസ്. ഓക്കെ, സോ ബട്ട് അതർവൈസ് അല്ലാത്ത രീതിയിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ സഹായിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.